ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒന്നാണ് വിവാഹം. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായി നമ്മൾ വിവാഹങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ നടത്താറുണ്ട്. വിവാഹ ദിവസം വ്യത്യസ്തമായ രീതിയിൽ ആഘോഷമാക്കാനാണ് പലരുടെയും ശ്രമം. എന്നാൽ അത് പലപ്പോഴും നമുക്ക് തിരിച്ചടിയാകുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ അടുത്തിടെ കല്യാണത്തിനുള്ള കേക്കിൽ കഞ്ചാവ് ചേർത്തതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഇതിന് സമാനമായ മറ്റൊരു സംഭവത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സ്വന്തം വിവാഹദിനത്തിൽ അതിഥികളെ പ്രാങ്ക് ചെയ്യാൻ ശ്രമിച്ച നവവധുവാണ് ഒടുവിൽ കുരുക്കിലായത്. അതിഥികൾക്കുള്ള ഭക്ഷണത്തിൽ കഞ്ചാവ് കലർത്തുകയായിരുന്നു ഇവർ ചെയ്തത്. ഫോറിഡ സ്വദേശിയായ വധു ഡാനിയും ഭക്ഷണ വിതരണത്തിന് മേൽനോട്ടം വഹിച്ച ജോയ്സലിൻ ബ്രയാൻഡ് എന്ന വനിതയും ചേർന്ന ഭക്ഷണത്തിൽ കഞ്ചാവ് കലർത്തുകയായിരുന്നു. വിവാഹ ചടങ്ങിന് ശേഷം ഭക്ഷണം കഴിച്ചവർക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടു. ഗുരുതര രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരും ഏറെ പ്രായം ചെന്നവരും വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു. ഡാനിയും ഭർത്താവ് ആൻഡ്രുവിന്റെയും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന 70 ആളുകളാണ് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തത്. ആഹാരം കഴിച്ച അധികം വൈകും മുമ്പ് ഭൂരിഭാഗം ആളുകളുടെയും ശാരീരിക നില മോശമായതിനെ തുടർന്ന് ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നു. കുട്ടികൾക്ക് പ്രത്യേകമായി ഒരുക്കിയ മേശയിലാണ് ഭക്ഷണം വിളമ്പിയിരുന്നത്. എന്നാൽ ഈ ഭക്ഷണത്തിൽ കഞ്ചാവ് കലർത്തിയിരുന്നു എന്നത് വ്യക്തമല്ല. മുതിർന്ന സ്ത്രീകളിൽ ഒരാൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് വെള്ളമെടുക്കുന്നതിനായി അവരുടെ മകൾ അടുക്കള ഭാഗത്തേക്ക് പോയിരുന്നു. അവിടെയുണ്ടായിരുന്ന ജോലിക്കാരിൽ നിന്നുമാണ് ഭക്ഷണത്തിൽ കഞ്ചാവ് കലർത്തിയെന്ന വിവരം പുറത്തായത്. ഡാനിയോടും ജോയ്സലിനോടും ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ കഞ്ചാവ് കലർത്തിയെന്നായിരുന്നു ഇവരുടെ മറുപടി. തന്റെ പ്രാങ്ക് വിജയിച്ചതിൽ സന്തോഷത്തിലായിരുന്നു ഡാനിയ. ആൻഡ്രുവിനോട് തിരക്കിയപ്പോൾ ഇതേപ്പറ്റി തനിക്ക് അറിയില്ലെന്നായിരുന്നു പലർക്കും ലഭിച്ച മറുപടി. പരാതികൾ ഉയർന്നതോടെ അധികൃതർ ആഹാര സ്വാദനങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. സൽക്കാരത്തിൽ പങ്കെടുത്ത അതിഥികളുടെ രക്തസാമ്പിളുകളിലെല്ലാം കഞ്ചാവിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയായിരുന്നു. കഞ്ചാവ് വിതരണം ചെയ്തതിനും ഭക്ഷണ സാധനങ്ങൾ കേടാക്കിയതിനും അതിഥികൾക്ക് ആപത്ത് വരുന്ന തരത്തിൽ അശ്രദ്ധയോടെയുമാണ് പെരുമാറിയതെന്നാണ് ജോയ്സലിനും ഡാനിക്കുമെതിരെയുള്ള കേസിൽ പറയുന്നത്. ഇതിൽ ഭക്ഷണ സാധനത്തിൽ കഞ്ചാവ് കലർത്തിയത് മാത്രം 30 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. പലപ്പോഴും പിന്നീടുണ്ടാകുന്ന കാര്യങ്ങൾ ചിന്തിക്കാതെയാണ് പലപ്പോഴും ഇത്തരം പ്രാങ്കുകൾ ചെയ്യുന്നത്. പിന്നീട് അത് വലിയ തിരിച്ചടിയുമാണ് നൽകുന്നത്. വിവാഹവേദികളിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങൾ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകാറുണ്ട്. അത്തരത്തിലൊരു വിവാഹ വീഡിയോ ഈ അടുത്തിടെയും വൈറലായിരുന്നു. വിവാഹവേദിയിൽ വെച്ച വധു വരനെ തല്ലുന്ന വീഡിയോ ആണ് വൈറലായത്. വരൻ മാല അണിയിച്ചതിന് പിന്നാലെ പ്രകോപിതയായ വധു വരനെ തല്ലുകയും പിന്നീട് വേദിയിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നതുമാണ് വീഡിയോയിലുള്ളത്. ഉത്തർപ്രദേശിലായിരുന്നു സംഭവം നടന്നത്. 100 കണക്കിന് അതിഥികൾ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന വരനെയും അതിഥികളെയും വീഡിയോയിൽ കാണാൻ കഴിയും. വധുവിന് വരനെ ഇഷ്ടമല്ലെന്നാണ് വീഡിയോ കണ്ടാൽ തോന്നുന്നത്. എന്നാൽ കൃത്യമായ കാരണം ഇതുവരെ അറിഞ്ഞില്ല. സംഭവത്തിന് പിന്നാലെ വരന്റെയും വധുവിന്റെയും കുടുംബക്കാർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായെങ്കിലും പിന്നീട് പ്രശ്നം ഒത്തുതീർപ്പാക്കുകയും വിവാഹം നടക്കുകയും ചെയ്തിരുന്നു.